ചെറുകോൽ ശുഭാനന്ദാശ്രമത്തിലെ മഠാധിപതിയായിരുന്ന ആനന്ദജി ഗുരുദേവന്റെ ജന്മശതാബ്ദി യുഎഇയിൽ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ശുഭാനന്ദ സത്സക് യുഎഇ ആണ് പരിപാടി സംഘടിപ്പിച്ചത്. ശുഭാനന്ദ ആശ്രമാധി ബ്രഹ്മശ്രീ ദേവാനന്ദ ഗുരുദേവന്റെ അനുഗ്രഹാശിസ്സുകളോടെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്ത ജന്മശതാബ്ദി ആഘോഷങ്ങൾ ഒരു വർഷക്കാലമായി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശുഭാനന്ദ ജ്ഞാനോത്സവം എന്ന പേരിലാണ് ആനന്ദജി ഗുരുദേവന്റെ ജന്മശതാബ്ദി യുഎഇയിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചത്. 18-ാം നൂറ്റാണ്ടിലെ ആത്മീയ ഗുരുവും നവോത്ഥാന നായകനും ആത്മബോധോദയ സംഘസ്ഥാപകനുമായ ശുഭാനന്ദ ഗുരുദേവന്റെ പിൻഗാമിയായി ആധ്യാത്മിക മണ്ഡലത്തിൽ തിളങ്ങിയ ശ്രേഷ്ഠനാണ് ആനന്ദജി ഗുരുദേവൻ. ചെറുകോൽ ശുഭാനന്ദ ആശ്രമത്തിലെ ട്രസ്റ്റ് സെക്രട്ടറിയായ സ്വാമി ഗീതാനന്ദൻ, സംഭൂജ സ്വാമി വിവേകാനന്ദൻ, രാജീവ് ഇലന്തൂർ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കാൻ നാട്ടിൽ നിന്നും എത്തിയിരുന്നു. ഉന്നതനായ ഗുരുനാഥനാണ് ബ്രഹ്മശ്രീ ആനന്ദജി ഗുരുദേവ തിരുവതി ആത്മബോധ സംഘത്തിൻ്റെ രണ്ടാമത്തെ മഠാധിപതി. അപ്പം അദ്ദേഹത്തിൻ്റെ 100-ാം ജന്മദിനമാണ്. അപ്പോൾ കഴിഞ്ഞ ഓഗസ്റ്റ് 1-ാണ് ഈ ആത്മബോധ സംഘത്തിൻ്റെ കേന്ദ്രസ്ഥാപനമായ മാവേലിക്കര ചെറുകോൽ ശുഭാനന്ദ ആശ്രമത്തിൽ കേരളത്തിൻ്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു അതിൻ്റെ ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അതിനുശേഷം 100-ലധികം രാജ്യങ്ങളിൽ വെച്ചിട്ട് നമ്മുടെ ഈ പരിപാടികൾ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും നമുക്ക് സ്ഥാപനങ്ങളും പ്രവർത്തനങ്ങളും ഉണ്ട്. അവിടെ എല്ലാ സ്ഥലങ്ങളിലും ഇതിൻ്റെ ആഘോഷ പരിപാടികൾ വളരെ വിപുലമായി നടത്തപ്പെട്ടു. ദുബായ് JSS സ്കൂളിൽ നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ വിവിധ മത സാംസ്കാരിക നേതാക്കന്മാരുൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. പരിപാടിയുടെ ഉദ്ഘാടനം സാമൂഹ്യ പ്രവർത്തകനും യുഎഇ പൗരനുമായ ഡോക്ടർ ബു അബ്ദുള്ള നിർവഹിച്ചു. റിട്ടയർഡ് കേണൽ ഒമർ മുഹമ്മദ് അൽ സുബൈർ അൽ മർസൂഖി മുഖ്യ അതിഥിയായിരുന്നു. Very happy to be here with all my colleague here, and really it's they celebrate for Anand Guru for his 100 years. സയ്യിദ് അബ്ദുൽ കരീം നൂറാനി, റെവറൻഡ് ഫാദർ ബിനീഷ്, ദുബായ് ഹിന്ദു ടെമ്പിൾ ജനറൽ മാനേജർ NM മോഹൻ, സംഗീതജ്ഞൻ പ്രണവ് മധു എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ശുഭാനന്ദ സത്സംഗ് യുഎഇയുടെ ഭാരവാഹികളായ സുജി ഗോപാലകൃഷ്ണൻ, സിബി രാകേഷ് ഘോഷ്, വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ ഭക്തരായ ശ്യാംകുമാർ, പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികൾ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ നടക്കുന്ന ജന്മശതാബ്ദി ആഘോഷ പരിപാടികൾ ജൂലൈ 21-ാണ് സമാപിക്കുന്നത്. ജനം ദുബായ്.